പുനഃസംഘടിപ്പിച്ച എൻഡോസൾഫാൻ പുനരധിവാസ സെല്ലിന്റെ പ്രഥമ യോഗം കാസർഗോഡ് ചേർന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ യോഗം 5 സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. ദുരിതബാധിതരായ മരിച്ച 2 പേരുടെ ബന്ധുക്കൾക്ക് യോഗത്തിൽ വെച്ച് സഹായധനം കൈമാറി. കൃഷിമന്ത്രി കെ പി മോഹനന്റെ അധ്യക്ഷതയിലായിരുന്നു പുനഃസംഘടിപ്പിച്ച സെല്ലിന്റെ ആദ്യ യോഗം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. യോഗത്തിൽ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 5 സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, പൊതുവിതരണം, സാമൂഹ്യനീതി എന്നിങ്ങനെയാണ് 5 കമ്മിറ്റികൾ. ജില്ലയിലെ 5 MLA മാർക്കാണ് ഓരോ കമ്മിറ്റികളുടെയും ചുമതല. ദുരിതബാധിതരായി മരിച്ച മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷഹജാദ് എന്നിവരുടെ ബന്ധുക്കൾക്ക് യോഗത്തിൽ വെച്ച് സഹായധനം കൈമാറി. ആകെ 62 അംഗങ്ങളുള്ള ദുരിതാശ്വാസ സെല്ലിൽ 30 പേർ മാത്രമായിരുന്നു ഇന്നത്തെ യോഗത്തിലെത്തിയത്. ജില്ലയിലെ 5 MLA മാരിൽ 2 പേർ മാത്രമേ യോഗത്തിനെത്തിയുള്ളൂ. ബയോമെട്രിക് കാർഡ് വിതരണത്തിലെ അപാകതകൾ യോഗത്തിനെത്തിയവർ ചൂണ്ടിക്കാട്ടി. പുനരധിവാസ സെൽ യോഗം ചേരുന്നത് കാത്തു നിൽക്കാതെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇത് ഈ യോഗങ്ങൾ കാത്തു നിൽക്കാതെ ഒരു കലക്ടറും അതുപോലെ തന്നെ പിന്നെ ഡെപ്യൂട്ടി കലക്ടറും അടങ്ങുന്ന ഡോക്ടർമാരും അടങ്ങുന്ന ടീം നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സെൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേലമ്പാടി പഞ്ചായത്തിനു പകരം അജാനൂർ പഞ്ചായത്തിനെ ഉൾപ്പെടുത്താൻ തീരുമാനമായി. ഇതോടൊപ്പം ദുരിതബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ 10 പേരെയും സെല്ലിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.